രാമഭക്തർ ശ്രദ്ധിക്കുക, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ അടിമുടി മാറ്റം. ബാലകാരാമനെ കാണാനുള്ള ഭക്തജന പ്രവാഹം വർദ്ധിച്ചതോടെയാണ് ദർശന സമയം ദീർഘിപ്പിച്ചതടക്കം നിരവധി മാറ്റവുമായി ക്ഷേത്ര ട്രസ്റ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 22-നാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ഇതോടെ ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസവും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും രാംലല്ല കാണാൻ കഴിയാതെ പോകുന്നു. പലർക്കും തിരക്ക് കാരണം ക്ഷേത്രത്തിനുള്ളിൽ പോലും പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്നാണ് വിവരങ്ങൾ. ഇതോടെ ക്ഷേത്ര ട്രസ്റ്റും സർക്കാരും പല വിധത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ രാംലല്ലയുടെ ദർശന സമയം ദീർഘിപ്പിച്ചതടക്കം നിരവധി ക്രമീകരണങ്ങൾ അധികൃതർ ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. രാംലല്ലയുടെ ദർശന സമയത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ക്ഷേത്ര ട്രസ്റ്റ് വരുത്തിയിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് 1 മണിക്കൂറോളം ക്ഷേത്രം അടച്ചിടുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ പുതിയ സമയക്രമം നടപ്പിലാക്കുമെന്നും അധികൃതർ അറിയിക്കുന്നു. ക്ഷേത്രത്തിലെ മുഖ്യപൂജാരി ആചാര്യ സതീന്ദ്രദാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. രാംലല്ല 5 വയസ്സ് മാത്രമുള്ള ഒരു ബാലകനെ പോലെയാണ്. നിലവിൽ ഭഗവാന്റെ ദർശന സമയം 12 മണിക്കൂറോളമാണ്. രാംലല്ലയ്ക്ക് വിശ്രമം അനിവാര്യമാണ്. അതിനാൽ ശ്രീകോവിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെ അടച്ചിടാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് ആചാര്യ സതീന്ദ്രദാസ് വ്യക്തമാക്കുന്നത്. മുൻപ് രാംലല്ലയെ ദർശിക്കാനുള്ള സമയം പുലർച്ചെ 6 മണി മുതൽ രാത്രി 10 മണി വരെ നീട്ടിയിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു ഇപ്പോൾ ഉച്ചയ്ക്ക് ക്ഷേത്രം അടച്ചിടുമെന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. അതേസമയം ക്ഷേത്രത്തിലെ പ്രത്യേക പൂജയോട് അനുബന്ധിച്ചായിരുന്നു ജനുവരി 23-ാം തീയതി ദർശനം പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ച് തുടർന്ന് 2 മണിക്കൂർ വൈകി ശ്രീകോവിൽ അടയ്ക്കേണ്ടി വന്നതും. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഇനി അടിമുടി മാറ്റങ്ങൾ തന്നെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അതേസമയം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുൻപ് ക്ഷേത്രം പുലർച്ചെ 7 മണിക്ക് തുറക്കുകയും വൈകുന്നേരം 6 മണിയോടെ അടയ്ക്കുകയും ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയും ക്ഷേത്രം അടച്ചിട്ടിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ ഭക്തജനങ്ങൾ അവിടെ എത്തുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ഈ നിബന്ധനകൾ നിർദ്ദേശങ്ങളൊക്കെ അവിടെ പാലിക്കുക. അതേസമയം അയോധ്യ രാമക്ഷേത്രം സാഹോദര്യം വർദ്ധിപ്പിക്കും, വിദ്വേഷം പടർത്തുന്നത് രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്നവരെന്നാണ്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിനെതിരെ വിദ്വേഷം പടർത്തുന്നവർക്കെതിരെ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ആയിരുന്നു ഇത്തരത്തിൽ ആഞ്ഞടിച്ചത്. ഹിമാചൽ പ്രദേശിലെ അൻഡോറിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തിയത്. ഹിമാചൽ പ്രദേശിലെ ദേവഭൂമിയിൽ നിന്നുള്ള ആദ്യ ട്രെയിൻ ശ്രീരാമ ഭക്തരുമായി രാംനഗരിയിലേക്ക് പുറപ്പെട്ടുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ശ്രീരാമ മന്ദിരം ഉയർന്നു. രാമജന്മഭൂമിയിലേക്ക് ശ്രീരാമ ഭക്തരുമായി ഹിമാചലിലെ ദേവഭൂമിയിൽ നിന്ന് ആദ്യ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം അറിയിച്ചത്. ഉനയിൽ നിന്നും ആനന്ദ്പൂർ വഴി അമ്പലയിലേക്ക്, അവിടെ നിന്നും അയോധ്യയിലേക്കുമാണ് ഈ ട്രെയിൻ സർവീസ്. അതേസമയം അയോധ്യയിൽ രാമമന്ദിരം ഉയർന്നത് ശ്രീരാമ ഭക്തരുടെ നീണ്ട പരിശ്രമങ്ങളുടെ ഫലമാണ്. ഇവരുടെ പോരാട്ടങ്ങളും സ്വപ്നവുമൊക്കെ സഫലമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ചു. ശ്രീരാമ ഭഗവാനെ ദർശിക്കാൻ എല്ലാ ഭക്തജനങ്ങൾക്കും അവസരം ലഭിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അയോധ്യയിലെ രാമക്ഷേത്രം രാജ്യത്തെ സാമുദായിക സൌഹാർദ്ദവും സാഹോദര്യവും വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഭാരതത്തിന്റെ സമാധാനം തകർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ വിദ്വേഷം പടർത്തുന്നതെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. തുടർന്ന് രാംലല്ലയ്ക്കായി സമർപ്പിച്ച സമർപ്പണങ്ങളുടെ കണക്കുകളടക്കം പുറത്തുവിട്ടു. അതായത് ഏകദേശം 25 ലക്ഷം ഭക്തരാണ് ഇക്കഴിഞ്ഞ ദിവസവും അവിടെ എത്തിയത്. ജനുവരി 22 മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെ സംഭാവനയായി കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ എത്തിച്ചേർത്തതെന്നാണ് വിവരങ്ങൾ. ശ്രീകോവിലിന് മുൻപിലുള്ള ദർശനപാതയിൽ 4 ഇടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന സംഭാവന പെട്ടികളിലാണ് ഭക്തർ തുക കാണിക്കുകയായി ഇടുന്നത്. ഇതിനു പുറമെയാണ് 10 കമ്പ്യൂട്ടറൈസ് കൌണ്ടറുകളിലൂടെയും ആളുകൾ സംഭാവന നൽകുന്നത്. 11 ബാങ്ക് ജീവനക്കാരും 3 ക്ഷേത്ര ട്രസ്റ്റ് ജീവനക്കാരും ഉൾപ്പെടുന്ന സംഘമാണ് കാണിക്ക എണ്ണി തിട്ടപ്പെടുത്തുന്നതും. സംഭാവന തുക നിക്ഷേപിക്കുന്നത് മുതൽ എണ്ണുന്നത് വരെ CCTV ക്യാമറ നിരീക്ഷണത്തിലാണ് നടക്കുന്നതെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിക്കുന്നത്. പ്രതിദിനം 2 ലക്ഷത്തോളം പേരാണ് ദർശനത്തിനെത്തുന്നതെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.